ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. പി എസ് സി ജി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 15/9/2020 നോട്ടിഫിക്കേഷൻ പ്രകാരം കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. എസ് എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരം തന്നെയാണിത്. ഇതിൻ്റെ പരീക്ഷ ഡിസംബറിൽ നടത്തുമെന്ന് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന എസ് എസ് എൽ സി തല യോഗ്യതാ പരീക്ഷയ്ക്കൊപ്പം നടക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എസ് എസ് എൽ സി യോഗ്യതയോ അതിനു മുകളിലോ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി സി പോലുള്ള തസ്തികയോടൊപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന ഒരു സുവർണാവസരമായി ഇതിനെ കാണണം. സപ്ലൈകോയുടെ സ്റ്റോറുകളിലും മാവേലി സ്റ്റോറുകളിലുമാണ് ജോലി ചെയ്യേണ്ടി വരിക. 9:30 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 3 മുതൽ 7 മണി വരെയുമാണ് സാധാരണ ജോലി സമയം. എന്നാലിപ്പോൾ കൊറോണ പ്രമാണിച്ച് 10 മുതൽ 5 വരെ ആക്കിയിട്ടുണ്ട്. എൽ ഡി സി കേഡറിന് തുല്യമായ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് ലഭിക്കുന്ന ആദ്യ പ്രൊമോഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹെഡ് ക്ലാർക്ക് തസ്തികയ്ക്ക് തുല്യമായ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 വരെ പ്രൊമോഷൻ ലഭിക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഉയർന്ന തസ്തികളിൽ ഭൂരിഭാഗവും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ 2020 മുതൽ ഓരോ വർഷവും ഡെപ്യൂട്ടേഷൻ 10% കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് തീർച്ചയായും അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയുടെ പ്രൊമോഷൻ സാധ്യത കൂട്ടും. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് മുകളിലേക്കും പ്രൊമോഷൻ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ജില്ലാതലത്തിലാണ് ഈ തസ്തികയിലേക്കുള്ള നിയമനം നടക്കുന്നത്. എല്ലാ ജില്ലകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 16,500 - 35,700 രൂപയാണ് ശമ്പള സ്കെയിൽ. പ്രായപരിധി 18 മുതൽ 36 വയസ്സുവരെ. അതായത് 1/1/2002 2/1/1984 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ രണ്ട് തീയതികളും ഇതിലുൾപ്പെടും. പിന്നോക്ക സമുദായങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷം വയസ്സിളവ് ലഭിക്കും. അതായത് 2/1/1981 അതിനുശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി വർഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷം വയസ്സിളവ്. അതായത് 2/1/1979 അതിനുശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 21/10/2020. അടുത്തതായി വിവിധ ജില്ലകളിലെ നിയമന സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം. നിയമന സാധ്യത പരിശോധിക്കുമ്പോൾ മുൻ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫും അതിലുൾപ്പെടുത്തിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് തോന്നുന്നു. കാരണം അതേ കട്ട് ഓഫ് ആയിരിക്കില്ല ആവർത്തിക്കപ്പെടുക. ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിലെ നിയമനങ്ങളുടെ എണ്ണം നോക്കിയായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നിശ്ചയിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷയക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ നിലവാരവും അതോടൊപ്പം തന്നെ പരീക്ഷയിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ നിലവാരവും അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കട്ട് ഓഫിനും എണ്ണത്തിനും ഒരു പ്രസക്തിയുമില്ല. അടുത്തതായി ഓരോ ജില്ലകളിലെയും നിയമന നില നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ല 26/8/2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 3 വർഷം വരെ റാങ്ക് ലിസ്റ്റ് തുടരുകയാണെങ്കിൽ ലിസ്റ്റിന് 27/8/2021 വരെ കാലാവധിയുണ്ട്. 240 നിയമനങ്ങൾ ഇതുവരെ ഈ ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുണ്ട്. 10/8/2020 നടന്ന അവസാന നിയമന ശുപാർശ പ്രകാരം ഓപ്പൺ കോമ്പറ്റീഷനിൽ, അതായത് ഓപ്പൺ കോട്ടായിൽ 270 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം 270 റാങ്ക് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിച്ചുവെന്നാണ്. സംവരണ വിഭാഗങ്ങളിൽ ഈഴവ 314 റാങ്ക് വരെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 19 റാങ്ക് വരെ, ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 റാങ്ക് വരെ, മുസ്ലിം വിഭാഗം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 9 വരെ, എൽ സി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം മെയിൻ ലിസ്റ്റിൽ 354 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഒ ബി സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4 വരെ, വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ 327 വരെ. എസ് ഐ യു സി നാടാർ
ഓപ്പൺ കോമ്പറ്റീഷന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു 270 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാം നിയമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനുള്ളിൽ തന്നെയാണ് എസ് ഐ യു സി നിൽക്കുന്നത്. റിസർവേഷൻ്റെതായ ഒരു ബെനിഫിറ്റ് അവർക്ക് ലഭ്യമായിട്ടില്ല. ഹിന്ദു നാടാരും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. വിതിൻ ഒ സി, അതായത് 240 റാങ്കിനുള്ളിലുള്ള നിയമനം, റാങ്കിലുള്ള ഹിന്ദു നാടാർ ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിച്ചിട്ടുള്ളൂ. ഒ എക്സ് വിഭാഗത്തിൽ നിന്ന് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 8 റാങ്ക് വരെ നിയമനം ലഭിച്ചു. തീവര വിഭാഗത്തിന് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 7 വരെ നിയമനം ലഭിച്ചു. ഈ ജില്ലയിൽ സംവരണ സമുദായങ്ങളെ എടുക്കുമ്പോൾ എസ് ഐ യു സി നാടാർ, ഹിന്ദു നാടാർ എന്നീ സംവരണ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമന നിലയിൽ വളരെ പുറകിൽ നിൽക്കുന്നതായി കാണാം. ഇതിന് കാരണം ഈ രണ്ട് സംവരണ സമുദായങ്ങളും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ് എന്നതാണ്. മെയിൻ റൊട്ടേഷൻ ഇപ്പോൾ MR4 37 ഒ സിയിലും സംവരണ ടേൺ MR4 34 ഈഴവയിലും നിൽക്കുന്നതായി കാണാം. കൊല്ലം 19/6/2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 6/7/2020 വരെ ആകെ നിയമനങ്ങൾ 179. മുഖ്യപട്ടികയിൽ 229 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. സംവരണ വിഭാഗം ഈഴവ മുഖ്യപട്ടികയിൽ 229 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എസ് സി വിഭാഗം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 13 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എസ് ടി വിഭാഗം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. മുസ്ലിം മുഖ്യപട്ടികയിൽ 323 വരെ, എൽ സി ഐ മുഖ്യപട്ടികയിൽ 424 വരെ, ഒ ബി സി മുഖ്യപട്ടികയിൽ 404 വരെ, വിശ്വകർമ്മ മുഖ്യപട്ടികയിൽ 229 വരെ, എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 വരെ, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, എസ് സി 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 എന്നറിയപ്പെടുന്ന ഒ എക്സ് അല്ലെങ്കിൽ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ, തീവര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ. ഇങ്ങനെയാണ് കൊല്ലത്തിൻ്റെ നിയമന നില. ആലപ്പുഴ 26/8/2020 വരെ ആകെ 156 നിയമനങ്ങൾ നടന്നു. 28/11/2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 27/11/2020 റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകും. മുഖ്യപട്ടികയിൽ 180 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഈഴവ വിഭാഗം 180 തന്നെയാണ് നിൽക്കുന്നത്. എസ് സി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എസ് ടി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 വരെ, മുസ്ലിം വിഭാഗത്തിൽ മുഖ്യപട്ടികയിൽ 333 വരെ, എൽ സി വിഭാഗത്തിൽ മുഖ്യപട്ടികയിൽ 277 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ, ഒ ബി സി വിഭാഗത്തിൽ മുഖ്യപട്ടികയിൽ 266 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ, വിശ്വകർമ്മ വിഭാഗത്തിൽ മുഖ്യപട്ടികയിൽ 282 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ, എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ, ഒ എക്സ് വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ. തീവര വിഭാഗത്തിന് 180, അതായത് ഒ സിക്കുള്ളിലാണ് നിയമനം നടന്നിരിക്കുന്നത്. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 പേർ. ഇങ്ങനെയാണ് ആലപ്പുഴയുടെ നിയമന നില. അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. 28/7/2020 വരെ ആകെ 71 നിയമനങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നടന്നു. 13/12/2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 12/12/2020 റാങ്ക് ലിസ്റ്റ് റദ്ദാകും. ഒ സി 88 വരെ, അതായത് മുഖ്യപട്ടികയിൽ 88 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഈഴവ 87 വരെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് 233 വരെ, എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, മുസ്ലിം മുഖ്യപട്ടികയിൽ 204 വരെ, എൽ സി ഐ 286 വരെ, ഒ ബി സി മുഖ്യപട്ടികയിൽ 228 വരെ, വിശ്വകർമ്മ മുഖ്യപട്ടികയിൽ 168 വരെ, എസ് സി 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 എന്നറിയപ്പെടുന്ന ഒ എക്സ് ഒ സിക്കൊപ്പമാണ് നിയമനം നടന്നിരിക്കുന്നത്. 88 തീവര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ. കോട്ടയം ലിസ്റ്റ് 30/5/2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഇതുവരെ 118 നിയമനങ്ങൾ നടന്നു. 29/5/2021 സാധാരണ നിലയിൽ ലിസ്റ്റ് റദ്ദാകുക. മുഖ്യപട്ടികയിൽ 131 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിൽ 132 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ 361 റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു. എസ് ടി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
മുസ്ലിം വിഭാഗത്തിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 7 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എൽ സി വിഭാഗത്തിൽ മുഖ്യപട്ടികയിൽ 285 വരെ, ഒ ബി സി മുഖ്യപട്ടികയിൽ 256 വരെ, വിശ്വകർമ്മ മുഖ്യപട്ടികയിൽ 207 വരെ, എസ് ഐ യു സി നാടാർ സപ്ലിമെന്ററി ലിസ്റ്റിൽ 3 വരെ, ഒ എക്സ് മുഖ്യപട്ടികയിൽ 306 വരെ, തീവര 137 വരെ. അടുത്ത ജില്ല ഇടുക്കിയാണ്. 14/3/2018 ലിസ്റ്റ് നിലവിൽ വന്നത്. 7/9/2020 വരെയുള്ള നിയമന ശുപാർശകൾ കണക്കാക്കുമ്പോൾ ആകെ 77 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. മുഖ്യപട്ടികയിൽ 68 റാങ്ക് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമിക്കപ്പെട്ടു. ഈഴവ വിഭാഗത്തിൽ 68 വരെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ 272 വരെ, എസ് ടി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, മുസ്ലിം വിഭാഗത്തിൽ മുഖ്യപട്ടികയിൽ 223 വരെ, എൽ സി എ ഐ 346 വരെ, ഒ ബി സി 209 വരെ, എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, ഹിന്ദു നാടാർ 345 വരെ, ഒ എക്സ് 123 വരെ, തീവര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ. അടുത്തത് എറണാകുളം ജില്ലയാണ്. 19/6/2018 ലിസ്റ്റ് നിലവിൽ വന്നത്. 14/9/2020 വരെ ആകെ 203 നിയമനങ്ങൾ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുണ്ട്. 18/6/2021 ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. എറണാകുളത്തെ ലിസ്റ്റിൽ നിന്ന് മുഖ്യപട്ടികയിലെ 261 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈഴവ 268 വരെ, എസ് സി 462 വരെ, എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ, മുസ്ലിം 377 വരെ, എൽ സി 517 വരെ, ഒ ബി സി 354 വരെ, വിശ്വകർമ്മ 250 വരെ, എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 വരെ, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, ഒ എക്സ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ, തീവര മുഖ്യപട്ടികയിൽ 299 വരെ. ഇതാണ് എറണാകുളം ജില്ലയുടെ നിയമന നില. തൃശൂർ 19/6/2018 ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 10/8/2020 വരെ ആകെ 110 ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. റാങ്ക് ലിസ്റ്റിൽ 153 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഈഴവ വിഭാഗത്തിൽ 150 വരെ, എസ് സി വിഭാഗത്തിൽ 373 വരെ, എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 വരെ, മുസ്ലിം വിഭാഗത്തിൽ 409 വരെ, എൽ സി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ, ഒ ബി സി വിഭാഗത്തിൽ 129 വരെ, വിശ്വകർമ്മ വിഭാഗത്തിൽ 170 വരെ, എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, ഹിന്ദു നാടാർ വിഭാഗത്തിൽ 465 വരെ, ഒ എക്സ് വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, തീവര വിഭാഗത്തിൽ 164 വരെ. അടുത്ത ജില്ല പാലക്കാടാണ്. 19/6/2018 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 25/8/2020 വരെ 131 ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. 18/6/2021 സാധാരണ നിലയിൽ ലിസ്റ്റ് ക്യാൻസലാകും. പാലക്കാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ 167 റാങ്ക് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഈഴവ വിഭാഗം 169 വരെ, എസ് സി 330 വരെ, എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, മുസ്ലിം 301 വരെ, എൽ സി എ ഐ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 വരെ, ഒ ബി സി 152 വരെ, വിശ്വകർമ്മ 128, ഇതൊക്കെ ഒ സിക്കുള്ളിലാണെന്ന് ഓർക്കണം. എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 വരെ, ഒ എക്സ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, ധീവര 176 വരെ. അടുത്ത ജില്ല മലപ്പുറം. 19/6/2018 ലിസ്റ്റ് നിലവിൽ വന്നു. 29/7/2020 വരെ 180 നിയമനങ്ങൾ. മുഖ്യപട്ടികയിൽ 214 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമന ശുപാർശ നൽകി. ഈഴവ 219 വരെ, എസ് സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 വരെ, എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 വരെ, മുസ്ലിം 214 വരെയാണ് നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എൽ സി എ ഐ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, ഒ ബി സി 256 വരെ, വിശ്വകർമ്മ 196 വരെ, ഒ എക്സ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 6 വരെ, തീവര സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1 റാങ്കുള്ള ഉദ്യോഗാർത്ഥി വരെ. ഇങ്ങനെയാണ് മലപ്പുറത്ത് നിയമന ശുപാർശ നടന്നിട്ടുള്ളത്. വയനാട് 22/11/2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 27/8/2020 വരെ 67 ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യപട്ടികയിൽ 64 റാങ്ക് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഈഴവ 64 റാങ്കിനുള്ളിൽ തന്നെയാണ് ഈഴവ ഉദ്യോഗാർത്ഥിയുടെ നിയമനമുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥി സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എസ് ടി എല്ലാവരും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. മുസ്ലിം വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എൽ സി എ ഐ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 വരെ, ഒ ബി സി മുഖ്യപട്ടികയിൽ 90 വരെ, വിശ്വകർമ്മ മുഖ്യപട്ടികയിൽ 82 വരെ,
എസ് ഐ യു സി നാട സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്ന് വരെ, തീവര സപ്ലിമെന്ററി ലിസ്റ്റിൽ രണ്ട് വരെ. ഇതാണ് വയനാട് നിയമന ജില്ല. അടുത്ത ജില്ല കോഴിക്കോടാണ്. 12/8/2020 വരെ 214 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. മുഖ്യപട്ടികയിൽ 286 വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈഴവ 286 തന്നെയാണ് നിൽക്കുന്നത്. എസ് സി സപ്ലിമെന്ററി ലിസ്റ്റിൽ 26 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെന്ററി ലിസ്റ്റിൽ 11 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ 14 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എൽ സി എ സപ്ലിമെന്ററി ലിസ്റ്റിൽ 12 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഒ ബി സി മുഖ്യപട്ടികയിൽ 298 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. വിശ്വകർമ്മ ഒ സിക്കുള്ളിൽ തന്നെ നിൽക്കുകയാണ്. അതായത് 286 റാങ്കിന് താഴെയുള്ള വിശ്വകർമ്മ ഉദ്യോഗാർത്ഥി വരെയാണ് നിയമന ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എസ് ഐ യു സി നാട സപ്ലിമെന്ററി ലിസ്റ്റിൽ 4 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഹിന്ദു നാട 352 റാങ്ക് വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. എസ് സി സി എന്നറിയപ്പെടുന്ന ഒ എക്സ് സപ്ലിമെന്ററി ലിസ്റ്റിൽ 4 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. തീവര സപ്ലിമെന്ററി ലിസ്റ്റിൽ 1 വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. ഇതാണ് കോഴിക്കോടിൻ്റെ നിയമന നില. കണ്ണൂരിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റ് 19/6/2018 നിലവിൽ വന്നു. 19/8/2020 വരെ 137 ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 142 ഉദ്യോഗാർത്ഥികൾ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. അതായത് 142 റാങ്കുള്ള ഉദ്യോഗാർത്ഥി വരെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിൽ 143 വരെ, എസ് സി സപ്ലിമെന്ററി ലിസ്റ്റിൽ 5 വരെ, എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ 8 വരെ, മുസ്ലിം കാറ്റഗറിയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 2 വരെ, എൽ സി സപ്ലിമെന്ററി ലിസ്റ്റിൽ 6 വരെ, ഒ ബി സി സപ്ലിമെന്ററി ലിസ്റ്റിൽ 144 വരെ, വിശ്വകർമ്മ 309 വരെ, എസ് ഐ യു സി നാട സപ്ലിമെന്ററി ലിസ്റ്റിൽ 4 വരെ, ധീവര സപ്ലിമെന്ററി ലിസ്റ്റിൽ 5 വരെ. ഇതാണ് കണ്ണൂരിലെ നിയമന നില. അടുത്തത് കാസർഗോഡ് ജില്ലയാണ്. നമുക്കറിയാം 14/3/2018 കാസർഗോഡ് ജില്ലയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. 20/8/2020 വരെ 83 നിയമനങ്ങൾ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. മുഖ്യ പട്ടികയിൽ നിന്ന് 123 റാങ്ക് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമന ശുപാർശ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈഴവായും 123 തന്നെ നിൽക്കുകയാണ്. എന്നാൽ റിസർവേഷൻ വിഭാഗത്തിൽ എസ് സി സപ്ലിമെന്ററി ലിസ്റ്റിൽ 4 വരെ പോയിട്ടുണ്ട്. എസ് ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ 8 വരെ, മുസ്ലിം 174 മുഖ്യ പട്ടികയിൽ 174 വരെ, എൽ സി ഐ സപ്ലിമെന്ററി ലിസ്റ്റിൽ 1 വരെ, ഒ ബി സി 118 വരെ, വിശ്വകർമ്മ 57 വരെ, എസ് ഐ യു സി നാട സപ്ലിമെന്ററി ലിസ്റ്റിൽ 1 വരെ, ഹിന്ദു നാട സപ്ലിമെന്ററി ലിസ്റ്റിൽ 1 വരെ, ഒ എക്സ് സപ്ലിമെന്ററി ലിസ്റ്റിൽ 4 വരെ. ഇതാണ് ഇവിടുത്തെ നിയമന നില. അസിസ്റ്റന്റ് സെയിൽസ്മാനെ സംബന്ധിക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പ്രൊമോഷൻ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ജില്ലയിലെയും നിയമന നില പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തസ്തിക പരിഗണിക്കുമ്പോൾ ഇത് സാധാരണയായി നമ്മൾ 7 മണി വരെ ജോലി ചെയ്യേണ്ടി വരുന്നൊരു തസ്തികയാണ്. ഇപ്പോൾ കൊറോണ പ്രമാണിച്ച് 10 മുതൽ 5 വരെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഷോപ്പുകൾ അടയ്ക്കുന്നുണ്ട്. പക്ഷെ അല്ലാത്തൊരവസ്ഥയിൽ 7 മണി വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ കഴിയുന്നതും സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷ അയക്കുന്നതാണ് വളരെ നല്ലത്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടതായി വരും. എന്നാൽ ചില പ്രത്യേക സംവരണ സമുദായങ്ങളിൽ പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ തങ്ങളുടേതായ സമുദായം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി സാധ്യത വളരെ കൂടുന്നതാണ്. ആ കാര്യം അവർ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് അപേക്ഷ അയക്കുകയും ചെയ്യുക. നന്നായി പഠിച്ച് സ്വന്തം ജില്ലയിൽ തന്നെ ജോലി വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഈ തസ്തികയുടെ പരീക്ഷ SSLC തല യോഗ്യതാ പരീക്ഷയുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യം മനസ്സിൽ വയ്ക്കുക. അതിനനുസരിച്ച് നന്നായി പഠിക്കുക. വിജയാശംസകൾ. Goodbye.